എൻ്റെ പേര് ആൻസ് റിജു, ഹസ്ബൻഡിൻ്റെ പേര് റിജു. ഞങ്ങൾ താമസിക്കുന്നത് കന്യാകുമാരത്താണ്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വെള്ളവും തീറ്റയൊക്കെ കൊടുത്ത് കെട്ടി ആടിനെ കയറ്റി കെട്ടിയതാണ്. വെളുപ്പിന് 2 മണി വരെ വേറെ കുഴപ്പമോ ഒച്ചപ്പാടോ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2 മണിക്ക് ശേഷം ആണ് പുലി വന്നിങ്ങനെ പിടിച്ചത്. പിന്നെ ഞങ്ങൾ അപ്പോൾ തന്നെ ഒരു രാവിലെ ഒരു 8 മണിയൊക്കെ ആയിക്കപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചെന്ന് സാർമാരോട് പറഞ്ഞു. അപ്പോൾ അവർ വന്ന് ഫോറസ്റ്റിൽ നിന്ന് സാർമാർ വന്ന് കണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവർക്കുടെ മെയിൻ ഉദ്യോഗസ്ഥൻ വന്ന് നോക്കിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. കർക്കനാടാണല്ലേ? ഞങ്ങൾ കർക്കനാടാണ്. 1 ലിറ്റർ പാലോളം കിട്ടണ ഞങ്ങളുടെ ആടാണ്. കറന്നുകൊണ്ടിരുന്ന ആടാണ്. മൊത്തം എത്ര ആടുണ്ട് ഇവിടെ? മൊത്തം ഈ ഒരു ആടും ഞങ്ങൾക്കൊരു പശുവും മാത്രമേ ഉള്ളൂ. പശുവിനെ കിട്ടിയിരിക്കുന്ന ഇവിടെ അടുത്ത് അയച്ചിട്ട് ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് അയച്ചിട്ടേക്കാണ്. ആടിന്റെ കരച്ചിലൊന്നും കേട്ടില്ല. ഞാൻ രാവിലെ വന്നത് ഇപ്പൊ ആടിന് പുല്ല് വെച്ചു കൊടുക്കണ ഇത് മൊത്തം കീറിപ്പോയായിരുന്നു. അപ്പോഴാണ് ഞാൻ വന്ന് നോക്കണത്. അപ്പൊ നോക്കിയപ്പോ ആട് കൂട്ടിന്ന് താഴെ വീണ് ചത്തിടക്കാറുണ്ട്. ഞങ്ങളിവിടെ വന്യമൃഗങ്ങളുടെ പേടിയിലാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ പരിസരത്ത് 10-20 വീടുകളോളം ഇപ്പൊ ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ഞാൻ വന്നിട്ട് ഒരു 7 വർഷത്തോളായെങ്കിലും ഒരു 10-40 കേസാണെങ്കിലും ഇവിടെ ഇങ്ങനെ മൃഗങ്ങളുടെ ശല്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഭീതിയിലാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റിൽ നിന്ന് ആന നമ്മുടെ ഈ റോട്ടിൽ കൂടെ, ഈ മെയിൻ റോട്ടിൽ കൂടെ പള്ളിയുടെ അവിടം വരെയും വന്നതായിട്ട് രാവിലെ വന്നു എന്നാണ് പറയണത്. കണ്ടവരുണ്ടായ ഒരാന ഉണ്ടായിരുന്നു. ആ ഒറ്റയ്ക്കുള്ള ഇതാണ് വന്ന്. അപ്പോൾ ജനങ്ങൾ ഭീതിയിലാണ്. സന്ധ്യയായി കഴിഞ്ഞിട്ടെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റുകളിൽ ലൈറ്റും കാര്യങ്ങളും കുറവാണ്. ഇവിടെ ഇത് മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിൻ്റെ ഇതാണ്. ഇങ്ങേ റോഡിന് ഇങ്ങേ വശം, അങ്ങേ വശം അയ്യമ്പുഴ പഞ്ചായത്തിൻ്റെ മെമ്പർ ബിജു 2ാം വാർഡ്. ആ പെടുത്തിയർന്നാണ്. അപ്പോൾ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ ഒട്ടും വെട്ടമില്ലാത്ത സ്ഥലമാണ്. ഫോറസ്റ്റിൻ്റെ ഇത് കാടായി കിടക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ ഇവിടെ ആൾസഞ്ചാരം ഒരു മൃഗങ്ങളെന്ന് വന്ന് നിന്നാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ പരിസരത്ത് ആ ഇലക്ട്രിക് പോസ്റ്റുകളുടെ ലൈറ്റുകളാണെങ്കിലും തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. ഈ മൃഗങ്ങളുടെ കാര്യത്തിലായാലും ഞങ്ങൾക്ക് ഒരു ഇത് കിട്ടണം.